നമസ്കാരം. കാന്താരി എന്ന പ്രയോഗം നാം പൊതുവേ കേൾക്കുന്ന ഒന്നാണ്. കാന്താരി മുളകിനോട് ഉപമിച്ചുള്ള പ്രയോഗം തന്നെയാണിത്. വലിപ്പത്തിൽ കുഞ്ഞാണെങ്കിലും എരിവിൻ്റെ മാത്രമല്ല ഗുണത്തിൻ്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് കാന്താരി മുളക്. പലതരത്തിലെ ആരോഗ്യ ഗുണങ്ങളും ഒത്തുചേർന്ന ഇത് പൊതുവേ നാടൻ മുളകെന്ന് നാം കരുതുന്നെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉത്ഭവം അങ്ങ് അമേരിക്കൻ നാടുകളിലാണ്. ഇതിലെ ക്യാപ്സിയാസിനാണ് ഇത്തരം ഗുണം നൽകുന്നത്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് കാന്താരി മുളക്. ഇത് വിനെഗർ അഥവാ വിനാഗ്രയിൽ ഇട്ട് വയ്ക്കുന്നത് ഏറെ നല്ലതാണ്. ഇത് അല്പസമയം ഇതിൽ ഇട്ട് വച്ച് ദിവസവും ഒന്നോ രണ്ടോ എണ്ണം കഴിക്കുന്നത് കൊളസ്ട്രോളിനുള്ള പരിഹാരമാണ്. നല്ല കൊളസ്ട്രോളായ HDL കൂട്ടാനും മോശം കൊളസ്ട്രോളായ LDL കുറയ്ക്കാനും ഇതേറെ നല്ലതാണ്. കാന്താരി മുളകും നെല്ലിക്കായും ചേർത്തരച്ച് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുന്നതും കൊളസ്ട്രോളിന് ഏറെ ഗുണകരമാണ്. ദഹന പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നാണ് കാന്താരി. ഇത് ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. കുടൽ ആരോഗ്യത്തിനും മികച്ചതാണ്. നല്ല ശോധനയ്ക്കുള്ള വഴി കൂടിയാണിത്. വിശപ്പ് വർദ്ധിപ്പിക്കുന്ന ഗുണമുള്ള ഇതിന് തടി കൂട്ടുമെന്നതല്ല തടി കുറയ്ക്കുമെന്നതാണ് ഗുണമുള്ളത്. ഇത് ശരീരത്തിലെ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിച്ചും അപചയ പ്രക്രിയ ശക്തിപ്പെടുത്തിയുമാണ് ഇത് ചെയ്യുന്നത്. ദഹനം മെച്ചപ്പെടുന്നതും തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ദഹനക്കേട് മാറാൻ കാന്താരി നല്ലൊരു മരുന്നാണ്. കൊളസ്ട്രോളിന് മാത്രമല്ല പ്രമേഹത്തിനും ഇത് നല്ലൊരു മരുന്നാണ്. ഇത് ഇൻസുലിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇതുവഴി രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും. BP കുറയ്ക്കാനും ഇത് നല്ലതാണ്. ഇതെല്ലാം ഹൃദയാരോഗ്യത്തിന് സഹായിക്കുന്നു. മാത്രമല്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത്. അയൺ സമ്പുഷ്ടമാണ് കാന്താരി. ഇതിനാൽ തന്നെ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നു. ഇതും ഹൃദയത്തെയും തലച്ചോറിനെയും സഹായിക്കുന്നു. വൈറ്റമിൻ സി അടങ്ങിയ കാന്താരി മുളകിന് രോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ്. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ BP നിയന്ത്രണത്തിന് സഹായിക്കുന്നു. അയൺ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനവും ഇതിൻ്റെ ഇലയും രോഗശമന ഗുണങ്ങൾ ഉള്ള ഒന്നാണ്. ബാക്ടീരിയ, ഫംഗസ് രോഗബാധയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത്. അതേസമയം കാന്താരിയുടെ അമിത ഉപയോഗം ത്വക്കിൽ പുകച്ചിൽ, ചൊറിച്ചിൽ, പെട്ടെന്നുള്ള അമിത വിയർപ്പ്, കണ്ണു നിറഞ്ഞൊഴുകൽ, മൂക്കൊലിപ്പ്, വായിൽ പുകച്ചിൽ എന്നിവയ്ക്കും വയറിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാന്താരി മുളക് ഉപയോഗിക്കുന്നത് ദോഷം ചെയ്യും. കിഡ്നിക്കും ലിവറിനും പ്രശ്നമുള്ളവരും അൾസർ ഉള്ളവരും കാന്താരിയുടെ ഉപയോഗം മിതപ്പെടുത്തണം. കാന്താരി മുളക് തനിയെ കഴിക്കുന്നതിനേക്കാൾ മറ്റ് ഭക്ഷണങ്ങളിൽ ചേർത്ത് കഴിക്കുന്നതാണ് അത്യുത്തമം. വെബ് ഡെസ്ക്.